വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ജലീൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന സർവകലാശാല വൈസ് ചാൻസലർ ഇൻചാർജ് ഡോക്ടർ ഗണേഷ് മറ്റ് വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ കരകുളം പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സ്വീകരിച്ച പ്രബുദ്ധത പദ്ധതിയുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രബുദ്ധത എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉന്നത വിജ്ഞാനത്തിൻ്റെ സാമൂഹ്യവൽക്കരണം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ജ്ഞാനോൽപാദനം സമൂഹത്തിന് പ്രയോജനകരമായി തീരുന്ന രീതിയിൽ ഒരു പ്രക്രിയ തുടങ്ങി വയ്ക്കുക എന്നതാണ് ഒരു വശത്ത് ഞങ്ങളുടെ ലക്ഷ്യം. ഉന്നത വിജ്ഞാനം സാമൂഹ്യ കേന്ദ്രീകൃതമാവുമ്പോൾ ഉന്നത വിജ്ഞാനത്തിൻ്റെ തന്നെ ഗുണം മെച്ചപ്പെടും. അത് ജനങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഉന്നത വിജ്ഞാന കേന്ദ്രങ്ങളെ സമീപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം കരകുളം പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് അറിയണം അവരുടെ പ്രദേശത്തെ ഓരോ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് അവരുടെ തന്നെ ദൈനംദിന ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് എങ്ങനെ ഉപകരിക്കും. അതിനാദ്യം അവിടെ എന്തറിവാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, പ്രസാരണം ചെയ്യപ്പെടുന്നത് എന്ന് അവരറിയണം. അതറിയുക എന്നത് അവരുടെ അവകാശമാണെന്ന ബോധ്യം അവർക്കുണ്ടാവണം. കാരണം ജനങ്ങളുടെ നികുതി പണം ആണ് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത്. പക്ഷേ സ്വാഭാവികമായ രീതിയിൽ ഇത് അങ്ങനെ നടന്നു കാണുന്ന പ്രക്രിയയല്ല. ജനങ്ങൾക്ക് അറിയില്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേൽ അവിടെ നടക്കുന്ന ജ്ഞാന വ്യവഹാരത്തിനുമേൽ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന കാര്യം. അവിടെയുള്ള അറിവ് മുഴുവനും ജനങ്ങൾ ആർജിക്കുക എന്നതല്ല, അവിടെയുള്ള അറിവിൻ്റെ സാമൂഹ്യ പ്രയോജനം അവർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് സമൂഹത്തിന് ഉപകരിക്കുന്ന എന്തംശമാണ് അറിവിൻ്റെതായി അത്തരം സ്ഥാപനങ്ങളിൽ ഉള്ളത്, അത് ജനങ്ങൾ അറിയുകയും ആവശ്യപ്പെടുകയും ചെയ്യുക, അതിനു വേണ്ടത് ചോദ്യം ചോദിക്കുകയാണ്. അതാണ് ഈ ചോദ്യ ചിഹ്നം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ രണ്ടു വാക്ക് പറയാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു.